സാറേ, രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊക്കെ നല്ല പോളിംഗാണ് ഈ ഒരു സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളെ മാധ്യമങ്ങളുടെ ഒരു രാഷ്ട്രീയം, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രത്യേകിച്ചും കേരളത്തിലെ എന്തായിരുന്നു, എന്തായിരുന്നു എന്നതാണെന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ നമ്മൾ മാധ്യമം ഈ ടിവികളും ടെലിവിഷൻ ചാനലിലൊക്കെ കാണുമ്പോൾ അതിൽ ഈ സഭാ മേലധ്യക്ഷന്മാരുടെ തലയാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. അവരുടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കമൻറ്റുകളെയാണ് മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സാറിന് എന്തു തോന്നുന്നു? ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച മാധ്യമവൃത്തി, നമ്മളുടെ പരമ്പരാഗത മാധ്യമങ്ങൾ, അതായത് പത്രം, ഇപ്പോൾ ഏറെക്കുറെ പരമ്പരാഗത മാധ്യമം എന്ന് വിളിക്കാവുന്ന ടെലിവിഷൻ, ഇവയുടെയൊക്കെ രാഷ്ട്രീയ സ്വഭാവം, രാഷ്ട്രീയ ഇരട്ടത്തപ്പ് നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് വ്യക്തമായി. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളോ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളോ നാടിൻ്റെ വികസന പ്രശ്നങ്ങളോ സാമാന്യന് രാഷ്ട്രീയ രംഗത്ത് ചർച്ചയാകാറുള്ള ഇതര വിഷയങ്ങളോ ഒന്നും ഉയർന്നു വന്നില്ല. പകരം ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള, അതിന് അനുഗുണമായ തരത്തിൽ വാർത്തകളും പ്രസ്താവനകളും വളച്ചൊടിച്ച് തങ്ങൾക്ക് സൗകര്യപ്രദമായ വിധം പ്രൊപ്പഗാൻഡ മെഷീനറിയായിട്ടാണ് മാറുന്നത്. ട്രഡീഷണൽ മാധ്യമങ്ങളെല്ലാം മാറിയത് പൗരൻ്റെ അറിയുവാനുള്ള അവകാശത്തെ സംരക്ഷിക്കുകയും അവന് രാഷ്ട്രീയ അറിവ് സമ്മാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഈ ഇൻഫർമേഷൻ കൊടുക്കുക ഫീഡിംഗ് എന്ന് പറയുന്ന ദൗത്യത്തിൽ നിന്നും മാധ്യമങ്ങൾ കുറേ കാലമായി സാവകാശം പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ന്യൂസ് ഉപയോഗിച്ച് എൻ്റർടൈൻ ചെയ്യുക എന്ന ഒരു പത്രത്തിൻ്റെ പേര് മനസ്സിനെ രമിപ്പിക്കുന്ന പത്രം എന്നാണ്. അപ്പോൾ വാർത്താ വിശേഷങ്ങൾ ഉപയോഗിച്ച് മനോരമ്യ വാർത്തകൾ സൃഷ്ടിക്കുന്ന ദൗത്യം ഇലക്ഷൻ കാലത്ത് ചെയ്തപ്പോൾ അവാർത്തവുകളും അവാസ്തവങ്ങളും കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞു. അപ്പോൾ ജനങ്ങൾ സത്യസ്ഥിതി അറിയുവാൻ വേണ്ടി വൻതോതിൽ ആശ്രയിച്ചത് ടെലഫോണിൽ അതിവേഗം കിട്ടുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയാണ്. ഈ ഇലക്ഷനിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിച്ചത് സമൂഹ മാധ്യമമാണ്. കേരളത്തിലെ ഒരു ഡസനിലേറെ സജീവമായി രംഗത്തുള്ള സമൂഹ മാധ്യമങ്ങളുണ്ട്. ഇതിലൂടെയാണ് സത്യത്തിൽ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ വിലയിരുത്താനും മനസ്സിലാക്കാനും അവസരം ലഭിച്ചത്. ഓക്കെ സാർ, ഇപ്പം ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല, ചർച്ചയായിട്ടില്ല എന്നാണ് സാർ പറഞ്ഞത്. ഇപ്പം ലോക്സഭ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് നേരത്തെയൊക്കെ മുൻകാലങ്ങളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ് വലിയ രീതിയിൽ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10 വർഷത്തിനിടയിൽ തന്നെ വ്യാപിച്ചു. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു മാസക്കാലയളവിൽ വലിയ രീതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ക്രിയാത്മകമായി ക്രിറ്റിസൈസ് ചെയ്യാവുന്ന രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഗൗതം പറഞ്ഞത്. അതെ, ഒന്നത് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വേണ്ടതുപോലെ വർദ്ധിക്കുകയുണ്ടായില്ല, തൊഴിൽ കുറഞ്ഞു. കേന്ദ്രത്തിൽ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ മോഡി പറഞ്ഞ തൊഴിൽ വാഗ്ദാനങ്ങൾ പകുതി പോലും പാലിച്ചിട്ടില്ല. തൊഴിലവസരങ്ങൾ കുറഞ്ഞു, പല കാരണങ്ങളുണ്ടാകാം, ഗവൺമെൻറ് അതിൻ്റെ ന്യായീകരണം ഉണ്ടായാൽ. അതേസമയത്ത് ആ വിഷയം നമ്മുടെ ഒരു മാധ്യമത്തിലും ചർച്ച ചെയ്തിട്ടില്ല, അതേപ്പറ്റി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുമില്ല, പറഞ്ഞത് ഇത്ര കൊടുത്തത് ഇത്ര. ഈ തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഫീച്ചറോ ഒരു വാർത്തയോ ഒന്നില്ല. പിന്നെ രണ്ട്, വിലക്കയറ്റം. വിലക്കയറ്റത്തിൻ്റെ തോത് പ്രത്യേകിച്ചും പെട്രോളിൻ്റെ ഇന്ധന വില വർധന, പാചകവാതകത്തിന് ഇലക്ഷനു തൊട്ട് മുമ്പ് പൈസ ആണ് 200 രൂപ കുറച്ചത്, പെട്രോളിന് 2 രൂപയും കുറച്ചു. അപ്പോൾ ഈ വർധന
ഇന്ധനവില വർധന പരോക്ഷമായി എല്ലാ അവശ്യ സാധനങ്ങളുടെയും വില വർധനയെ ബാധിക്കും. നാണ്യപ്പെരുപ്പം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു, ഏറെക്കുറെ ആഗോളാടിസ്ഥാനത്തിൽ നോക്കിയാൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിന് അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ പറ്റിയില്ല. അവശ്യ സാധനങ്ങളുടെ വില കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി. ഈ അതിന് കേന്ദ്രീകൃതമായൊരു നികുതി സംവിധാനം ഉണ്ടായിട്ടും അതിന് പല സംസ്ഥാനങ്ങളിലും പല വിലയാണ്. പെട്രോൾ ജി എസ് ടിയിലോ ഐ എസ് ടിയിലോ വന്നില്ല, പക്ഷേ ഓരോ സംസ്ഥാനത്തെയും വിലവർധന കേട്ടാൽ നമ്മൾ അതിലെ വ്യത്യാസങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു. കേരളത്തിൽ സാമാന്യേന 110 രൂപ പെട്രോളിൻ്റെ ശരാശരി വില ഉണ്ടെങ്കിൽ, അല്ലെ 108 രൂപ വിലയുണ്ടെങ്കിൽ, തമിഴ്നാടിൽ 10 രൂപ, അതിനേക്കാൾ 10 രൂപ കുറവാണ്. കർണാടകത്തിൽ 8 രൂപ കുറവാണ്. വടക്കേ ഇന്ത്യയിൽ പോയാലോ, ജമ്മു കാശ്മീരിൽ 82 രൂപയേ ഉള്ളൂ പെട്രോളിൻ്റെ വില. ഇന്ത്യ കൊടുക്കുന്ന പെട്രോൾ ഭൂട്ടാനിലെ ജനങ്ങൾക്ക് 1 ലിറ്റർ പെട്രോളിന് 70 രൂപയുള്ളൂ. ഇന്ത്യ കൊടുക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന പെട്രോളാണ് അവർ ലാഭം എടുത്തിട്ട് അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്നത്. 50 രൂപയേ ഉള്ളൂ ഭൂട്ടാനിൽ ഡീസൽ വില. അപ്പോൾ അത് വേറെ രാജ്യമാണെന്നിരിക്കുക, കാശ്മീരിലോ ഡൽഹിയിലോ. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ വില നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ നികുതിയും കൂടെ ചേർത്തപ്പോഴാണ് ഇത്. നമ്മൾ നാഷണൽ നികുതി സംവിധാനത്തിലില്ല. പെട്രോളിന് വില തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു റെഗുലേറ്ററി കമ്മിറ്റിയാണ്. അപ്പം പെട്രോളിയം വില അത് എന്തുകൊണ്ട് ഈ നികുതി സമ്പ്രദായത്തിൽ വരുന്നില്ല? കേന്ദ്ര ഗവൺമെൻറ് ഈസിയായിട്ട് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അതിന് അതവർ നേരത്തെയുള്ള മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കൊണ്ടുവന്നൊരു സംവിധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വില വർദ്ധിപ്പിക്കുവാനുള്ള അധികാരം ഗവൺമെൻറ് നിയന്ത്രണത്തിൽ വരുത്തുന്നില്ല, മനഃപൂർവ്വമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ അല്ലേ? ഇല്ലെങ്കിൽ ധനകാര്യമന്ത്രിക്ക് നിഷ്പ്രയാസം ബഡ്ജറ്റിലൂടെ അതിനൊരു പ്രപ്പോസൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സഹായകമായ തരത്തിൽ മാറ്റാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് സാമാന്യേന എല്ലാ സാധനങ്ങൾക്കും വില വർധന. പിന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വലിയൊരു പദ്ധതി ആയിരുന്നു അഗ്നിപഥ്, ഷോർട്ട് ടൈം സർവീസ്, ആർമി സർവീസ്, പട്ടാളത്തിലുള്ള എല്ലാ സേനാവിഭാഗത്തിലുള്ള സർവീസ്, അത് റദ്ദാക്കും എന്നാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസിൻ്റെ. ആ കോൺഗ്രസ് അത് റദ്ദാക്കും, പക്ഷേ ഇവർ ബി ജെ പി അത് പരിഷ്കരിക്കും. അതിന് ചില പോരായ്മകളുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ ഒരു യുവാവിന് 17-ാം വയസ്സിൽ സൈനിക സേവനം 4 വർഷത്തേക്ക് ചെയ്യാം. ആ 4 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അയാൾ ഒരു തൊഴിൽ പഠിച്ചിരിക്കും, അയാൾക്കൊരു ഡിഗ്രിക്ക് തുല്യമായ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നീട് അങ്ങനെ സേവനം കഴിഞ്ഞ് വരുന്നവർക്ക് 25% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ മേഖലയിലെയും ജോലി സംവരണം ചെയ്തിരിക്കും. അപ്പോൾ അതവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നല്ല ആകർഷകമായൊരു ഓഫറായിരുന്നു. പക്ഷേ അത് എൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചില്ല. ഇനി അത് പരിഷ്കരിച്ച് കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ, ബി ജെ പി വരികയാണെങ്കിൽ അവർ നടപ്പാക്കുമായിരിക്കും, വരട്ടെ. പക്ഷേ അത്തരം തൊഴിൽ സാധ്യത പ്രസ്ഥാനങ്ങളെല്ലാം വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്, ഇത്തരം വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വന്നില്ല. പ്രാദേശിക വിഷയങ്ങൾ, നമ്മുടെ എം പിമാർ ഇവിടുന്ന് 19+1 MP തിരഞ്ഞെടുക്കപ്പെട്ടു പോയി, കൂടാതെ 9 പേര് രാജ്യസഭയിലുണ്ട്. ഈ 29 MPമാർ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു, എന്താണ് ചെയ്യുന്നത്? അവർക്ക് ലഭിച്ച MP ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു, അതിൻ്റെ വിനിയോഗം എന്തായിരുന്നു? ഈ അവിടെ ഇവിടെയും വെയ്റ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുകയോ മൂത്രപ്പുരകൾ നിർമ്മിച്ചിട്ട് വലുതായിട്ട് MPയുടെ പേരെഴുതി വയ്ക്കുകയോ, ഇത് MPയുടെ വികസന ഫണ്ടിൽ നിന്ന് സംഭാവന ആയി ചെയ്തതെന്ന് ഇങ്ങനെ വലുതായിട്ട് എഴുതി വയ്ക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇവർ ഒരു കോൺക്രീറ്റായിട്ട്? ഈ 20 പേർക്കും കൂടി 340 കോടി രൂപ കിട്ടി. 340 കോടി രൂപ ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ പദ്ധതിക്ക്
ഇവരെല്ലാവരും കൂടെ യോജിച്ചിരുന്നെങ്കിൽ, ഈ 20 പേരും കൂടെ യോജിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ ഉപകരിക്കുന്ന ഒരു വലിയ പദ്ധതി ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു, ഏകോപിപ്പിച്ച് ചെയ്യാമായിരുന്നു ഈ 5 കൊല്ലത്തിനകം. അങ്ങനെ എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇല്ലെങ്കിൽ വേറെ തരത്തിൽ ഇവരുടെ ശ്രമമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേന്ദ്ര സഹായത്തോടെ ഈ MPമാരുടെ ശ്രമഫലമായി കേരളത്തിൽ വന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയാം. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവരെന്തിനാണ് ഇനിയും തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത്? കോൺഗ്രസിൻ്റെ ആ MPമാരെല്ലാം ഒരാളൊഴിച്ചു ബാക്കി എല്ലാവരും വീണ്ടും തിരഞ്ഞെടുപ്പ് നേരിടുന്നുണ്ട്. യഥാർത്ഥ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ചയാകരുത് എന്ന് ആ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാ? മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ MP അന്ന് എതിർത്തവരോട് പണ്ടൊക്കെ പത്രങ്ങളിൽ വരുമായിരുന്നു. MPയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് എഡിറ്റ് പേജ് ലേഖനം പോലെ വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള റൈറ്റപ്പേ ഇല്ല, അതൊന്നും ആരും വായിക്കില്ല എന്ന് നമ്മുടെ പത്രാധിപന്മാരെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ പെട്ടെന്ന് ഈ വെടിക്കെട്ട് നടത്തുന്ന പോലെ ആളുകളുടെ കണ്ണ് മഞ്ഞൊളിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാണിക്കുകയാണ് ഡിസ്പ്ലേ. അതിലൂടെ ഈ സാമുദായിക വിഷം എങ്ങനെ പ്രചരിപ്പിക്കാം, അത് കുത്തിവെച്ചിട്ട് ഒരുവിധം മസ്തിഷ്ക പ്രക്ഷാളനമാണ് നടത്തുന്നത്. അതുകൊണ്ട് സീരിയസ് ആയ പത്രവായനക്കാർ പത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. പിന്നെ പെട്ടെന്ന് TVയിൽ നിന്ന് ഇതൊക്കെ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. ഇപ്പോൾ മത്സരിച്ച് അനേകം ടെലിവിഷൻ ചാനലുകൾ ഇതിൽ നോക്കി നിന്നാൽ നമുക്ക് വസ്തുതകൾ പിടികിട്ടുന്നില്ല, കുറേ വിവാദങ്ങളാണ് കിട്ടുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു നല്ല ഇൻ്റർവ്യൂ ഏതാണ്? ഒരു നല്ല തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എന്താണ്? സർവേകൾ വന്നു, മത്സരിച്ച് 3-4 ചാനലുകൾ സർവേകൾ നടത്തി. ഈ സർവേ എല്ലാം പക്ഷപാതപരമായിരുന്നുവെന്നും ആ ഗ്രൗണ്ട് റിയാലിറ്റികൾ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ ഓരോ മണ്ഡലത്തെക്കുറിച്ചും പറഞ്ഞത് ഇത് ഈ സർവേ നടത്തിയവരുടെ പൊളിറ്റിക്സാണ് അവർ വെളിപ്പെടുത്തിയത്. ഈ 1-ഘട്ട തിരഞ്ഞെടുപ്പിൽ അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഭയത്തിൻ്റെ പുറത്താണ് കഴിഞ്ഞ വരെ ഒരു ആഴ്ചയായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മോഡിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് വിദ്വേഷ പ്രസംഗമാണെന്ന് ഒരു കൂട്ടർ പറയുന്നു, അങ്ങനെയല്ല അത് വസ്തുതയാണെന്ന് മറ്റു കൂട്ടർ പറയുന്നു. അപ്പം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളെ വഴിതിരിച്ചു വിടുകയാണ് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അപ്പോൾ സാർ അതിനോട് എങ്ങനെയാണ് കാണുന്നത്? അതിനെ 1-ഘട്ട പോളിങ്ങിൽ ഏറ്റവും പ്രത്യക്ഷമായി വന്ന ഒരു വസ്തുത, യുവാക്കൾ വോട്ടെടുപ്പിൽ നിന്ന് കാര്യമായി വിട്ടുനിന്നു എന്നതാണ്. യുവാക്കളിലൊരു താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. ഒന്ന്, യുവജന വോട്ടുകൾ മുഴുവൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല, ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു. രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകൾ വെറും 17% മാത്രമാണ്, ഓൺ ആൻഡ് ആവറേജ് യുവാക്കളുടെ. ഇപ്പം ഇത് തന്നെ അടുത്ത 6 ഫേസിലും തുടരാനിടയായാൽ അത് അപകടമാണ്. അത് മനസ്സിലാക്കി അതിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്ന് ബുദ്ധിശാലിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടു. അപ്പോൾ ഈ യുവാക്കളെ ഏകോപിപ്പിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിക്കുവാൻ ഒരു ഹോട്ട് സബ്ജക്റ്റ് ഇട്ടുകൊടുക്കണം. അതിന് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഏറ്റവും നല്ല വിഷയം സംവരണത്തെ കുറിച്ചുള്ളതാണ്. സംവരണത്തെ അട്ടിമറിക്കുന്നു എന്ന് എതിർ പാർട്ടി ഇന്ത്യ ബ്ലോക്കിനെ നയിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുക വഴി ആ ഇഷ്യൂ പൊക്കിക്കൊണ്ടുവന്ന് അതിനെ സജീവ ചർച്ചയാക്കി നിർത്തി. അത് മോഡി വിചാരിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് പോസിറ്റീവായ ഗുണം ചെയ്യുന്നു. ശരി.